എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം ആൻറ്റിവൈറസിനെ കുറിച്ചാണ്. ഒരു ഫ്രീ ആൻറ്റിവൈറസ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം? കോമൺലി ആൾക്കാർ ഉപയോഗിക്കുന്ന പലതരം ആൻറ്റിവൈറസുകളുണ്ട്. അതിൻ്റെ പെയ്ഡ് വേർഷനുകളും ഫ്രീ വേർഷനുകളും ഉണ്ട്. കാസ്പർസ്കൈ, K7, അവാസ്റ്റ് തുടങ്ങിയ ആൻറ്റിവൈറസുകൾ, നോർട്ടൺ തുടങ്ങിയവയൊക്കെയാണ് സ്ഥിരമായി ആൾക്കാർ ഉപയോഗിക്കുന്നത്. ഇന്ന് നമ്മൾ കാണുന്നത് ഫ്രീ ആയി ഒരു ആൻറ്റിവൈറസ് ഫ്രീ വേർഷൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മൾ അവാസ്റ്റിനെ കുറിച്ചാണ് ഇന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. മറ്റേതെങ്കിലും ആൻറ്റിവൈറസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അൺഇൻസ്റ്റാൾ ചെയ്യണം. അതിനുശേഷം നമുക്ക് പുതിയ ആൻറ്റിവൈറസ് ഇൻസ്റ്റാൾ ചെയ്യണം. ഇതിനായി നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലെ ബ്രൗസർ ഓപ്പൺ ആയതിനു ശേഷം ഗൂഗിൾ ഓപ്പൺ ആക്കി അതിൽ നമുക്ക് avast.com എന്നോ അവാസ്റ്റ് ആൻറ്റിവൈറസ് എന്നോ അവാസ്റ്റ് ഫ്രീ ആൻറ്റിവൈറസ് എന്നോ നമുക്ക് സെർച്ച് ചെയ്യാം. ഇത് നമ്മുടെ അവാസ്റ്റിൻ്റെ സൈറ്റിലേക്ക് നമ്മൾ എത്തിക്കും. അതിൻ്റെ ഹോം സ്ക്രീൻ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ അവിടെ ഡൗൺലോഡ് ഫ്രീ ആൻറ്റിവൈറസ് എന്നൊരു ടാബ് കാണാൻ കഴിയും. ഈ ടാബിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ഒരു സെറ്റപ്പ് ഫയൽ, വളരെ കുറഞ്ഞ സൈസിലുള്ള ഒരു സെറ്റപ്പ് ഫയൽ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ആവുന്നതായിട്ട് കാണാൻ കഴിയും. ഈ ഡൗൺലോഡ് ആവുന്ന ഫയലാണ് നമ്മുടെ ഇൻസ്റ്റലേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ ഫയൽ നമുക്ക് വീണ്ടും ഓപ്പൺ ആക്കാം. ആ സെറ്റപ്പ് ഫയൽ ഓപ്പൺ ആക്കുമ്പോൾ ഒരു പെർമിഷൻ നമ്മളോട് ചോദിക്കുന്നുണ്ട്. അതിന് എസ് കൊടുക്കുക. ആ എസ് കൊടുത്തതിന് ശേഷം നമ്മുടെ ലോക്കൽ കമ്പ്യൂട്ടറിലേക്ക് ഇത് ഇൻസ്റ്റാൾ ആവുന്നതായിട്ട് കാണുവാൻ കഴിയും. ഇത് വളരെ ചെറിയ സൈസിലുള്ളൊരു ഫയലാണ്. ഇത് പക്ഷേ ബാക്കി ഫയൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഇൻ്റർനെറ്റിൽ നിന്നാണ്. നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ചിരിക്കും ഈ ഇൻസ്റ്റലേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ആകുവാൻ. നമുക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ ഇൻസ്റ്റലേഷൻ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആവുന്നു. അതിനുവേണ്ടിയുള്ള കുറേ ഓപ്ഷൻസ് ചോദിക്കുന്നു. നോർമലി ചേഞ്ചസ് ഒന്നും വരുത്തിയില്ലെങ്കിൽ നോർമലി ഇൻസ്റ്റാൾ ചെയ്യാം. അവിടെ ഈ അവാസ്റ്റിന് തന്നെ സെക്യൂർ ബ്രൗസർ ഒരെണ്ണമുണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുള്ള എസ്വർണോ ചോദിച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ ചെയ്യാം. കസ്റ്റമൈസേഷനുള്ള ഓപ്ഷൻ ചോദിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മോഡിഫിക്കേഷൻ വരുത്താവുന്നതാണ്. ഞാനിവിടെ ഒരു ചേഞ്ചസും വരുത്താതെ തന്നെ ഇൻസ്റ്റലേഷൻ കൊടുത്തിരിക്കുകയാണ്. അതാ നമുക്ക് താഴെ ഈ ബാറിൽ കാണുന്ന പോലെ ഇൻസ്റ്റലേഷൻ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആവുന്നതായിട്ട് കാണുവാൻ കഴിയും. ഇൻസ്റ്റലേഷൻ അങ്ങനെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ ഈ ഇൻസ്റ്റലേഷൻ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മുടെ കമ്പ്യൂട്ടർ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പ്രോഗ്രാം റണ്ണാക്കി നോക്കാം. റീസ്റ്റാർട്ടായി വന്ന കമ്പ്യൂട്ടർ സ്ക്രീനിൽ അവാസ്റ്റിൻ്റെ ഐക്കൺ പ്രോഗ്രാം ഫയൽസിലും അതോടൊപ്പം തന്നെ ടാസ്ക് ബാറിലും അതോടൊപ്പം തന്നെ ഡെസ്ക്ടോപ്പ് ഐക്കണായിട്ട് നമുക്ക് അവാസ്റ്റിൻ്റെ ഐക്കൺ കാണാവുന്നതാണ്. ഇത് ആദ്യത്തെ തവണ ഇത് ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ചോദിക്കും. അതും കൂടെ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ കമ്പ്യൂട്ടർ ഇപ്പോൾ ആൻറ്റിവൈറസ് ഇൻസ്റ്റാൾഡ് ആയിരിക്കുകയാണ്. നമുക്കിതിനെ ഓപ്പൺ ആക്കി നോക്കാം. ഇതാണ് ഇതിൻ്റെ ഇൻ്റർഫേസ്. നമുക്ക് ഇവിടെ യു ആർ പ്രൊട്ടക്റ്റഡ് എന്നൊരു വിൻഡോയും അത് ബേസിക്കായിട്ടുള്ള പാക്കേജുകൾ ലോഡാവുന്നതായിട്ടും കാണാം. ഇത് ഫ്രീ വേർഷൻ ആയതുകൊണ്ട് തന്നെ ചില ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ അല്ല. ബേസിക്കായിട്ട് ആൻറ്റിവൈറസ് ആയിട്ട് വർക്ക് ചെയ്യും ഇത്. ആദ്യ തവണ ഓപ്പൺ ആകുമ്പോൾ എല്ലാ ഓപ്ഷനുകൾ കാണിക്കും. ഇത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ആദ്യത്തെ പ്രോസസ്സ് അങ്ങനെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമുക്കിവിടെ നമ്മുടെ ജിമെയിൽ ഐ ഡിയോ ഫേസ്ബുക്ക് ഐ ഡിയോ വെച്ചിട്ട് നമ്മുടെ ഒരു അവാസ്റ്റ് അക്കൗണ്ട് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്കിവിടെ കാണാം ഇത് 1 വർഷത്തേക്കാണ് വാലിഡിറ്റി. 365 നമ്മൾ ഒരു ചേഞ്ചസും ഒരു ഐ ഡിയും പാസ്വേഡും കൊടുക്കാതെ തന്നെ 1 വർഷത്തേക്കുള്ള ഫ്രീ ആൻറ്റിവൈറസ് ആക്റ്റീവായ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്. ഇതാണ് ആൻറ്റിവൈറസിൻ്റെ ഇൻസ്റ്റലേഷൻ സ്റ്റെപ്പ്. നമുക്കിത് നമ്മുടെ ലോക്കൽ കമ്പ്യൂട്ടറോ നമ്മുടെ പെൻ ഡ്രൈവുകളോ ഒക്കെ സ്കാൻ ചെയ്യാൻ ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ഇത് അപ്ഡേറ്റഡ് ആണ്. അപ്ഡേറ്റ് വേർഷനുകൾ പുതിയ വേർഷൻ വരുവാണെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യാം. അതുപോലെ വൈറസ് ഡെഫിനിഷൻ അപ്ഡേറ്റ് ചെയ്യാം. നമ്മുടെ പുതിയ വൈറസുകളെ കണ്ടെത്തുമ്പോൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉള്ള വൈറസ് ഡെഫിനിഷനും ഇതിൽ അപ്ഡേറ്റ് ചെയ്യാം. നമുക്ക് സി ഡ്രൈവ് സ്കാൻ ചെയ്യുന്നത് നോക്കാം. ഇതാണ് സ്കാൻ ചെയ്യുന്നതിൻ്റെ വിൻഡോ. നമുക്ക് മറ്റ് വർക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല. സ്കാനിങ് അതിൻ്റെ ബിഹൈൻഡ് നടന്നോളും. വൈറസ് ഉണ്ടെങ്കിൽ അവിടെ പോപ്പപ്പ് കാണിക്കുകയും നമുക്ക് റിമൂവ് ചെയ്യാനും സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ഐക്കൺ അമർത്തുക. ഞങ്ങൾ ഇനിയും ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. താങ്ക് യു.